എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 3/4 കപ്പ് നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. എന്നിത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ കുതിരാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണേ. പിന്നെ വേണ്ടത് നുറുക്ക് ഗോതമ്പ് എടുത്ത അതേ കപ്പിൽ 1 കപ്പ് ശർക്കര, 1/4 കപ്പ് അരിപ്പൊടി. ഞാനിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 ഏലക്കായ, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 നുള്ള് ഉപ്പ്, അതുപോലെ തന്നെ സോഡാപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ തേങ്ങാക്കുത്ത്, അത്രയാണ് വേണ്ടത്. എൻ്റെ ഒരു പാത്രത്തിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര എടുത്ത് അതേ കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് പാനിയാക്കി എടുക്കണം. ആ സമയത്ത് മിക്സിയുടെ വലിയ ജാർ എടുത്തതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഏലക്കായയുടെ കുരു ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഉപ്പ്, സോഡാപ്പൊടി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് കട്ടകളില്ലാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അരിച്ച് വേണേ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. മൊത്തം 1/2 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 1/2 ലിറ്ററിൻ്റെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ നന്നായിട്ട് ചൂടായ സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തീ ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ തുറന്ന് വെച്ച് വേവിക്കാം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ഏറ്റവും കുറഞ്ഞ തീയിൽ 15 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. സ്റ്റീൽ കുക്കർ എടുക്കാത്തതായിരിക്കും നല്ലത് കേട്ടോ. സ്റ്റീൽ കുക്കർ എടുക്കുകയാണെങ്കിൽ അടിവശത്ത് ഒരു പഴയ പാൻ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ 15 മിനിറ്റ് ആയപ്പം കണ്ടില്ലേ നന്നായിട്ട് പുക വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നിട്ടുള്ളത്. ഇപ്പം കുക്കറപ്പം റെഡി ആയിട്ടുണ്ട്. അതായത് കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പുറത്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പമാണ്. പക്ഷേ നമ്മൾ അരിപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ പച്ചരിയൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ആരെടുക്കില്ല. ഇത് നന്നായിട്ട് ആരെടുത്തിട്ടില്ല. പക്ഷേ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.